ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് വേറെ ആരെയുമല്ല, നമ്മുടെ സ്വന്തം ഈ ബുൾ ജെറ്റ്. ഓ ഗൈസ്, അപ്പൊ നമുക്ക് ഈ ബുൾജെറ്റിനെ റോസ്റ്റ് ചെയ്യാം. ഈ ബുൾജെറ്റ് എന്ന് പറയുന്നത് ഒരു ട്രാവലിംഗ് തള്ളൽ സംഭവമാണ്. ഈ ബുൾജെറ്റ് ഒരു ഫാൻ ബോയ് തന്നെയാണ് ഞാൻ. ഫാൻ ബോയ് എന്നല്ല, അവരുടെ വാൻ ലൈഫ് എനിക്ക് ഇഷ്ടമായിരുന്നു. എല്ലാവരെ പോലും എനിക്കും ഇഷ്ടമായിരുന്നു. എനിക്കും നല്ല ഒരു വ്ളോഗ് തന്നെയായിരുന്നു. പക്ഷേ ഇവരുടെ വീഡിയോയിലെ തമ്മിയില് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം എന്ന് പറയുമ്പോൾ തട്ടിപ്പിൻ്റെ അറ്റമാണ്. അവരെ വെച്ച് നോക്കുമ്പോൾ അതൊരു സില്ലി കാരണം പറയുമ്പോൾ ഒരു ഫോട്ടോയിൽ 2000 കോടി 3000 കോടി എന്ന് വെറുതെ ഇടും. പക്ഷേ ഇത് ആദ്യമായിട്ട് കാണുന്നവർക്ക് അത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു അത്ഭുതവും അവരുടെ വിലപ്പെട്ട ഒരു ടൈമാണ് നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത്. ഞാനും അതേപോലെ ഇരുന്നു. എന്ന് പറയുമ്പോൾ നാണമില്ല നിങ്ങൾക്ക് ഒരുമാതിരി ഫേക്ക് തമ്മിലിട 2000. പിന്നെ അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. കാരണം എന്ന് പറയുമ്പോൾ വട്ടില്ല ആർക്കും 2000 കോടിയിലെ വണ്ടി കാണിക്കാൻ. 1000 കോടിയിലെ പട്ടി എവിടെ ഇരിക്കണം? 1000 കോടിയിലെ പട്ടി. ഓ 1000 കോടിയിലെ പട്ടി. ഓ അംബാനി ഒരു വാങ്ങിക്കില്ലല്ലേ 1000 കോടിയിലെ പട്ടി. തള്ളു. നിങ്ങളാ കുടുംബം മൊത്തമുള്ള പൈസ, ഈ കുടുംബം മൊത്തമുള്ള പൈസ എടുത്താൽ പോലും 2000 കോടി കാണത്തില്ല. എന്നിട്ടാണ് അവരുടെ എല്ലാ ഒരു ഒരു മാസം അവരൊരു ഒരു 10,000 കോടി എന്ത് അതിന് തരുത്തി. ഈ ഒരു മുട്ടായിക്കൊക്കെ അവരുടെ കണ്ണിൽ നോക്കുകയാണെങ്കിൽ 2 കോടിയാണ്. ഇവർ ഈ കോടി എന്ന് പറയുന്നത് അവർക്ക് രൂപയുടെ ഒരു സംഭവമായിരിക്കും. കാരണം പറയുമ്പോൾ ഇവർക്ക് പൈസ എങ്ങനെയെന്നറിയും. 5000 രൂപ കൊടുത്ത് എന്തെങ്കിലും വാങ്ങിച്ചാൽ അവർ 5000 കോടിയാക്കും. അതവരുടെ ഒരു സ്റ്റൈൽ. ബട്ട് ഇവരുടെ ഓവർ ആക്ടിങ് ആണ്. ഈ കുറിച്ചതിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളെ നാട്ടിൽ കുറച്ച് നിയമങ്ങളുണ്ട്, അതൊക്കെ പാലിച്ചാൽ ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതറിയാമല്ലോ. പിന്നെ എന്തിനാ വണ്ടിയിൽ കുറച്ച് സ്റ്റിക്കറും? എനിക്ക് ഈ വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്യണ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമം അതാണ് പാലിച്ചേ പറ്റൂ. അല്ലാതെ ഫൈന് ഒന്നും അടിച്ചിട്ട് പോകണം, അല്ലാതെ പോലീസ് സ്റ്റേഷനിൽ ലൈവ് പോയി ഉള്ള സീൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. ഇത് സ്വന്തമായിട്ട് തന്നെ വരുത്തി വെച്ച് ഇപ്പം അവർക്ക് ഇല്ലാത്ത കേസുകളൊന്നുമില്ല, കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ബുൾജെറ്റിന് ചതിച്ചു ഗൈസ്, ഞങ്ങളെ ചതിച്ചു. എന്നാ ചതിച്ചാൽ നിങ്ങൾക്കൊക്കെ ഫൈൻ അടച്ചിട്ട് വന്നിട്ട് എല്ലാം പോട്ടെ. ഇവരടിച്ചില്ലല്ലോ, ഇവരാരെങ്കിലും അടിച്ചോ? ഇല്ലെങ്കിൽ ഇവർ പറയും, അയ്യോ അടിക്കല്ലേ സാറേ, അടിക്കല്ലേ സാറേ, അടിക്കല്ലേ സാറേ. ഇത് കേട്ടോണ്ട് കുറെ പാൽക്കുപ്പി കൊച്ചുങ്ങളൊക്കെ കേരളം കത്തിക്കാറുണ്ട്. കുറെ നിക്കറിന് ഒരു ഒരറ്റ അടി കൊടുത്താൽ മതി. വീട്ടിൽ കിടന്ന് മറ്റേ ചിരട്ടയിൽ ഈ കഞ്ഞിങ്ങൾ കറിയും കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുങ്ങൾ ഇറങ്ങി നടക്കും കേരളം കത്തിക്കാൻ. പിന്നെ ഇറങ്ങും കുറെ എണ്ണ. ഇവരുടെ പറഞ്ഞാൽ ഇവർ ദുബായിലെത്തി, ഇവർ എയർപോർട്ടിൽ ആരും കണ്ടില്ലെങ്കിൽ ഞങ്ങൾ രക്ഷിക്കൂ. ഞാൻ റോസ്റ്റിങ്ങിലേക്ക് ഉള്ള കാര്യമാണ് പറയുന്നത്. ഞങ്ങൾ രക്ഷിക്കൂ, എന്തിനാണ് അങ്ങനെ പറയണത്? എത്ര പേരും ദുബായിൽ പോയി, അവരാരും ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരാരും കിടന്ന് കരഞ്ഞിട്ടില്ലേ? എന്തിനാണെന്ന് കരയണെന്നിനി കാണണെന്നിനി ഇതൊന്നും മറ്റേ അമ്പിളിയാ എൻ്റെ ടിക്ടോക്കിൽ അമ്പിളിയെ കണക്ക് എന്ത് പറഞ്ഞാലും കിടന്ന് കാണഞ്ചില്ലോ എന്ന്. പിന്നെ മതിയായ കച്ചവടക്കാരന്മാരുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവരൊരു പട്ടിയെ വാങ്ങിച്ചാൽ അത് കണ്ടന്റ്, അതൊക്കെ കണ്ടന്റ് ആക്കിക്കോട്ടെ. അതിനൊക്കെ തള്ളുന്നത് എന്തിനാ? തള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പിന്നെ ഈ ബുൾജെറ്റിനെ റോസ്റ്റ് ചെയ്തത് കുറേ പാൽക്കുപ്പികൾക്ക് പിടിച്ചിട്ടില്ലെന്ന് അറിയാം. ദിസ് വീഡിയോ ഈസ് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസ്. ഗൈസ്, അപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടം ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം. ഗുഡ് ബൈ. അതാണ്.